to my cookery world. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സൂപ്പാണ്, കുക്കുംബർ സൂപ്പ്. എങ്ങനെയാണ് ഉണ്ടാക്കുക? കുക്കുംബർ എന്ന് വെച്ചാൽ നമുക്കറിയാം വെള്ളരിക്ക, അതിൽ ഈ സലാഡ് വെള്ളരിക്ക ആണെങ്കിൽ ഇന്ന് നന്നായിട്ടിരിക്കും. അപ്പം നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ ആദ്യം അടുപ്പ് കത്തിക്കാം. ഇതിൽ ആദ്യം നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വയ്ക്കാം. അതിൽ വളരെ സിമ്പിളായി സൂപ്പ് ചെയ്യാനായിട്ട് ഒരു 4 കപ്സ് ഓഫ് വാട്ടർ, 4 കപ്പ് ഞാൻ അളന്ന് ഒഴിച്ചിട്ടുണ്ട്. അത് അതിൽ ഒഴിച്ചു കൊടുക്കും, ഒഴിച്ചിടാം. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, സലാഡ് വെള്ളരിക്ക. അതിന് ഇതൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഹെൽത്തിയാണ്. ഇതിപ്പോൾ കുക്കുംബർ ആകുമ്പോഴത്തേക്കും അത് കാലറീസ് ഒന്നും ഇല്ലായിരിക്കും, നല്ലതാണ്, നമുക്ക് കഴിക്കാനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ ഞാൻ അതിൽ ആ വെള്ളം, ഞാൻ പറഞ്ഞതുപോലെ 4 ഗ്ലാസ് വെള്ളം അളന്നൊഴിച്ചിട്ടുണ്ട്. അതിൽ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുക്കുംബർ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി സൂപ്പ് ഉണ്ടാക്കാൻ തന്നെ സിമ്പിളാണ്. നമ്മൾ ഈ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഗ്ലാസ് വെള്ളത്തിൽ കുക്കുംബർ ഇട്ടിട്ടുണ്ട്. ഇത് വെള്ളം തിളച്ച് തന്നെ ഇത് ഇടണമെന്ന് വെയിറ്റ് ചെയ്യണ്ട, ഒന്ന് ചെറുതായിട്ട് ചൂടാവുമ്പം അതിൽ തന്നെ നമ്മൾ ഈ കുക്കുംബർ ഇടുക. ഈ കുക്കുംബർ വേകണ സമയത്ത് ഞാൻ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ അതിന് ഞാൻ 2 മീഡിയം സൈസ് കുക്കുംബർ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് പെപ്പർ, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കോൺഫ്ലവർ, അത് 4 ഹിറ്റ് സ്പൂൺസ് എന്ന് പറയും. ഹിറ്റ് സ്പൂൺസ് മീൻസ് അത് നിറച്ച് 4 സ്പൂൺ, ടീസ്പൂണിൻ്റെ ഫുള്ളായിട്ട് 4 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി 2 അല്ലി, അതൊരു മണത്തിന് വേണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു സാധനമുണ്ട്, അത് ഞാൻ ലാസ്റ്റിൽ പറയാമേ. ആദ്യം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാം. ഈ വേവിക്കുമ്പോൾ കുക്കുംബർ നമുക്കറിയാമല്ലോ എളുപ്പം വേകും, അതൊന്ന് വേകണത് കാണുമ്പോൾ അത് ഗ്ലാസി ഫിനിഷിൽ അത് വരണം, കണ്ണാടി പോലെ ആ കുക്കുംബർ നന്നായിട്ട് വേകണം. അതൊന്ന് വേകട്ടെ. ആ വേകണ സമയം നമ്മൾ ഒരു എരിവിന് വേണ്ടിയിട്ട് 1 പച്ചമുളക് അത് അതിലിട്ട് കൊടുക്കും. ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഈ കുക്കുംബർ വെന്തതിന് ശേഷം നമ്മൾ ആ പച്ചമുളക് എടുത്ത് കളയും. അപ്പോൾ ഈ കുക്കുംബർ വേവട്ടെ. നമ്മൾ ഫുഡ് ഹാബിറ്റ്സും സ്റ്റൈൽസും ഒന്ന് മാറ്റി കിട്ടിയാൽ ഒരു ഏജിന് ശേഷം അത് നല്ലതാണ്. കുക്കുംബർ നമ്മൾ ഈ സൂപ്സൊക്കെ ഒരുപാട് അങ്ങനെ വെറൈറ്റി ആയിട്ട് അങ്ങനെയൊന്നും മേടിക്കില്ല. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട്, വീട്ടിലെന്ത് സാധനം കൊണ്ടോ, അതുകൊണ്ട് മുരിങ്ങക്കീര, മുരിങ്ങക്കായ, ഈ കുക്കുംബർ, ഇതുപോലെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഇങ്ങനെ എല്ലാം കൊണ്ട് സൂപ്സ്, അതൊരു സൂപ്സ് നല്ലതാണ്. ഒരുപാട് ബിസി ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും വെറുതെ ഒരു, ഞാൻ പറയാം, ഒരു റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആയിരിക്കുമ്പോൾ അവർക്ക് ഒരു വൈകുന്നേരത്തിൽ സൂപ്സൊക്കെ വളരെ ഹെൽത്തിയാണ്, കഴിക്കാനും ഇതും കുടിക്കാനും ഡൈജഷനും നല്ലതാണ്. അപ്പോൾ അതൊന്ന് നമ്മളെല്ലാവരും നമ്മളെ ഫുഡിൽ അറ്റ്ലീസ്റ്റ് ദിവസം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 3-4 ദിവസം ഈ സൂപ്സ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കൂ. നല്ല നമ്മളെ സ്റ്റൊമക്കിനും നല്ലതാണ്, ഒരു ചേഞ്ചായിരിക്കും. കോൺഫ്ലവർ വേണ്ടെങ്കിൽ അതില്ലാതെയും ഉണ്ടാക്കാം. കോൺഫ്ലവർ വേണമെന്നുള്ളവർക്ക് നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ ഇതെല്ലാം അതിൽ കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ ചായ, കോഫി, ആ ഈവനിങ്സിൽ ചിലർക്ക് ചില ഹാബിറ്റ്സ് കാണും, ഈ റെഗുലറായിട്ട് ചായയും കോഫിയും കുടിക്കണം. സംടൈംസ് അത് ഹെൽത്തിനൊക്കെ നല്ല ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ചേഞ്ചിന് ഈ വൈകുന്നേരം 4 മണിക്കൊക്കെ ഈ സൂപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും. പർട്ടിക്കുലർലി ഈ ഹൗസ് വൈഫ്സ് അല്ലേ, ഇവർക്ക് വൈകുന്നേരത്തിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും നമ്മളെ ഒരു പേഴ്സണൽ ടൈം എന്ന് നമുക്ക് ആവശ്യപ്പെടും. അപ്പോൾ ഇതുപോലെ ചെറിയ ഹെൽത്തി സൂപ്സ്, വലുതായിട്ടൊന്നും വേണ്ട, ചെറിയ കീരയുണ്ടോ, ബീട്രൂട്ടോ, ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊന്ന് വേകട്ടെ നന്നായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ്, നമ്മൾ ഈ കിച്ചടിക്കൊക്കെ അരിയണ പോലെ അരിഞ്ഞ് ഇതിലിട്ട് വേവിച്ചിട്ടുണ്ട്. മാക്സിമം പോയാൽ ഒരു 5 to 10 മിനിറ്റ്സ് അത് മൂടിയിട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പം വേവും. വേവുമ്പോഴത്തേക്കും നമ്മളെന്ത് ചെയ്യുക, അതിൽ നമ്മൾ നേരത്തെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലേ, ആ പച്ചമുളകും നന്നായിട്ട് വെന്ത് കാണും. അപ്പോൾ അതിൻ്റെ എരിവൊക്കെ അതിൽ ഇതിൽ കൂടെ തന്നെ പോകും. അപ്പോൾ നമ്മൾ ആ പച്ചമുളക് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, മാറ്റിയിട്ട് ഇനി ഇതിപ്പോൾ ഇതെല്ലാം വെന്ത് കഴിഞ്ഞു, ഇതിൽ നമ്മൾ എന്തൊക്കെ ചേർക്കണം, ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളി 2 അല്ലി,
ചെറുതായിട്ട് ആ മണത്തിന് അത്രയും. പിന്നെ കുറച്ച് ജിഞ്ചർ കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇതിൽ ചേർക്കാം. അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാൻ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ അത് കുറച്ച് ഫ്ലേവറിന് നന്നായിരിക്കും. ഈ വെളുത്തുള്ളിയും ഈ ഇഞ്ചിയും കൂടെ ചേർക്കുമ്പം ആ ഫ്ലേവറിങ് നന്നായിരിക്കും. ഓക്കെ, ഇത് കുറച്ച് ഇതപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് വേഗണം, അത് നന്നായിട്ട് അത് വേകുമ്പോൾ തന്നെ അതിൻ്റെ ഇത് കിട്ടുകയുള്ളൂ. അതേസെൻസ് ഇതിൽ നമ്മൾ ആ കോൺഫ്ലവർ ഞാൻ പറഞ്ഞില്ലേ, 4 teaspoon നിറച്ച്, അത് ഹിറ്റ്സ്പൂൺ എന്ന് പറയും, 4 teaspoon കോൺഫ്ലവർ മാവ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമ്മൾ കലക്കി വയ്ക്കാം. ഈ കോൺഫ്ലവർ മാവ് നമ്മൾ ഇത് നന്നായിട്ട് അതൊന്ന് കലക്കി എടുക്കാം. അത് കട്ട പിടിക്കൊന്നുമില്ല, അങ്ങനെ ചെറുതായിട്ട് കംപ്ലീറ്റായിട്ട് ഒന്ന് കലക്കി എടുത്ത് വയ്ക്കുക. അപ്പം നമ്മൾ ഇതിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ചെറിയ 2 അല്ലി ഉള്ളി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഇഞ്ചി ഇട്ടിട്ടുണ്ട്, ഇത്രയും നമ്മൾ അതിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് പെപ്പർ, ഞാൻ പറഞ്ഞില്ലേ പെപ്പർ പൊടി, ആവശ്യത്തിന് നമുക്ക് എത്ര എരിവ് വേണം. ചിലർക്ക് പെപ്പർ തീരെ താല്പര്യമില്ലായിരിക്കും, അവർക്ക് കുറച്ചിട്ട്, അല്ലാത്തവർക്ക് നമ്മൾ ആവശ്യത്തിന് പെപ്പർ ഇട്ടു. പിന്നെ ഉപ്പ്, നമ്മൾ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ആ കോൺഫ്ലവർ ഇട്ട് ഇളക്കി കൊടുക്കാം. ആ തിക്നിങ് നന്നായിട്ടാവും. 4 tablespoons ഓഫ് കോൺഫ്ലവർ. കണ്ടോ ഈ കൺസിസ്റ്റൻസി, കണ്ടോ നന്നായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ആ സൂപ്പാണ്, എന്തോ കുക്കുംബർ സൂപ്പാണ്. അപ്പോൾ ഇതിങ്ങനെ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇതിങ്ങനെ അങ്ങനെ തന്നെ ഇതിൽ ബൗളിലാക്കി ഇത് അങ്ങനെ തന്നെ സെർവ് ചെയ്യാം. നമ്മൾ പെപ്പർ ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങൾ, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതങ്ങനെ ഇത് കണ്ടോ, ഇതങ്ങനെ തന്നെ സൂപ്പ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ ഇട്ട് കഴിക്കാം നമുക്ക്. അപ്പം ഞാൻ അതിൽ എന്ത് ആഡ് ചെയ്യാൻ പോകുന്നത്, ഒരു മുട്ട അതുപോലെ ഉടച്ച്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റാണ്. അപ്പം നമ്മൾ ഈ ഇതിലൊക്കെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഇതിലൊരു മുട്ട ഇട്ടിട്ട് അതിനെ നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യാം. കംപ്ലീറ്റായിട്ട് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിന് നമ്മൾ നൂല് പോലെ നമ്മൾ ആ സൂപ്പ് അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് നമ്മൾ ചെറുതായിട്ട് നൂല് പോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മറ്റേ ഇത് ചിക്കൻ സൂപ്പിനൊക്കെ എടുക്കില്ലേ അതുപോലെ അതിൽ വരും. നല്ല ഒരു ചിക്കൻ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് പോലെ ഇതിപ്പോൾ ഇങ്ങനെ നൂല് പോലെ കിടക്കും. ഹാഫ് നമ്മൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ എഗ്ഗിൻ്റെ മണം പോണവരേക്കും അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് തീ കുറച്ച് വെച്ചിട്ട് അപ്പം അതൊന്ന് നന്നായിട്ട് അത് ആ ചിക്കൻ എഗ്ഗ് വന്ന് നന്നായിട്ട് അങ്ങനെ വേകും. ഇത് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നും നമുക്ക് പെപ്പറോ ഉപ്പോ എന്ത് വേണമെങ്കിലും നമ്മൾ ആഡ് ചെയ്തോളാം. ഇപ്പോൾ കുക്കുംബർ എഗ്ഗ് സൂപ്പ്, എഗ്ഗ് വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ആ കുക്കുംബർ ആ സൂപ്പ് അങ്ങനെ തന്നെ കുടിക്കാം. അല്ലാത്തവർക്ക് ഇതുപോലെ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹെൽത്തിയാണ്, ഡയറ്റ് സൂപ്പാണ്. കുക്കുംബർ നല്ലതാണ്, കാലറീസ് ഒന്നുമില്ല, എഗ്ഗ് പ്രോട്ടീനാണ്. നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത നല്ലൊരു ഡയറ്റ് സൂപ്പാണിത്. നമ്മളിത് ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കുക്കുംബർ എഗ്ഗ് സൂപ്പ് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. വളരെ സിമ്പിളാണ്, ഉണ്ടാക്കാനും സിമ്പിളാണ്, ഹെൽത്തിയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യണം ഈ സൂപ്പ്. ഓക്കെ, എന്നിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ്. കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും പറയണം. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച വേറൊരു റെസിപ്പിയുമായി നിങ്ങളെ കൂടെ ഞാൻ. താങ്ക് യു.